വാർത്തകൾ ശരിയായി ജനങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുക എന്നതാണ് ഏതൊരു മാധ്യമത്തിൻ്റെയും പ്രാഥമികമായ കർത്തവ്യം എന്നാൽ പച്ചക്കള്ളം വാർത്ത എന്ന നിലയിൽ ജനങ്ങളുടെ മുന്നിലെത്തിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാനാണ് നിക്ഷിപ്തമായ രാഷ്ട്രീയ താൽപര്യങ്ങളാൽ നമുക്ക് ചുറ്റുമുള്ള കുറച്ചേറെ മാധ്യമങ്ങൾ ഏറെക്കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളം തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വാർത്തയുടെ രൂപത്തിൽ നൽകുന്നതിന് വാരം മികച്ച ഉദാഹരണമാണ് മനോരമ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതര സംസ്ഥാനങ്ങളിലെ വൻ നഗരങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആവശ്യത്തിന് ട്രെയിൻ സർവീസുകളില്ല എന്നത് ഏറെക്കാലമായി ഉയരുന്ന ഒരു പരാതിയാണ് പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നും ഏറ്റവും കൂടുതൽ മലയാളികൾ വിദ്യാഭ്യാസ ആവശ്യത്തിനും തൊഴിലിനുമായി ആശ്രയിക്കുന്ന ഒരു ഇതര സംസ്ഥാന കേന്ദ്രമാണ് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്നും ഈ ക്രിസ്തുമസ് അവധിക്കാലത്ത് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ യാത്രാ സൗകര്യങ്ങളില്ലാത്തതിനാൽ സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് ഈ അവസരം മുതലാക്കിക്കൊണ്ട് നിലവിലുള്ള സാധാരണ ഈടാക്കുന്ന നിരക്കിൻ്റെ അഞ്ചും ആറും ഇരട്ടിയാണ് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത് ഇതാണ് മനോരമ ഓൺലൈനിലെ വാർത്തയുടെ വിഷയം അവധിക്കാലത്ത് പ്രൈവറ്റ് ബസ്സുകൾ കുത്തനെ നിരക്ക് കൂട്ടി എന്നതാണ് വാർത്തയുടെ വിഷയം എന്നാൽ ഈ വാർത്തയോടൊപ്പം കൊടുത്തിരിക്കുന്ന ചിത്രം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൻ്റേതാണ് അവധിക്കാലത്ത് അന്യായമായി ബസ് നിരക്ക് കൂട്ടി എന്ന തലക്കെട്ടും താഴെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൻ്റെ ചിത്രവും കൊടുത്താൽ ഏതൊരാളുടെയും മനസ്സിൽ വരുന്ന ആദ്യ ചിന്ത ഈ അവസരം മുതലെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി യാത്രക്കാരെ പിഴിയുന്നു അന്യായമായി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് എന്നാൽ വാസ്തവം എന്താണ് കെ എസ് ആർ ടി സി ഒരു രൂപ പോലും ഈ അവസരത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല ഈ തിരക്കേറിയ സമയത്ത് പരമാവധി ജനങ്ങൾക്ക് ആശ്രയമേകുകയാണ് കെ എസ് ആർ ടി സി ചെയ്തിട്ടുള്ളത് എന്നാൽ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കഴുത്തറപ്പൻ നിരക്ക് വാങ്ങുന്ന സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് ഒരു വികാരം സൃഷ്ടിക്കാൻ മലയാള മനോരമ തത്രപ്പെടുകയാണ് ഇത് മാധ്യമ പ്രവർത്തനമല്ല തെറ്റായ പ്രതീതി സൃഷ്ടിക്കുന്നതിനു വേണ്ടി പരസ്പര ബന്ധമില്ലാത്ത തലക്കെട്ടും ചിത്രവും വെച്ച് വായനക്കാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും തെറ്റായ നിഗമനങ്ങളിലെത്താനും പ്രേരിപ്പിക്കുന്ന ഒരു കുറ്റമാണ് മാധ്യമ പ്രവർത്തനം കുറ്റകൃത്യമാക്കി മാറ്റുന്ന അഥമ വേലയാണ് മലയാള മനോരമ ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുണ്ടായ വളർച്ച വാഹനങ്ങളുടെ എണ്ണത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായി കേരളത്തിലെ നിരത്തുകളിൽ മുഴുവൻ ഇപ്പോൾ വാഹനങ്ങളാണ് ഈ നിലയിൽ കാര്യങ്ങൾ മുൻപോട്ടു പോയാൽ ഏതാനും ചില വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് കേരളത്തിലെ നിരത്തുകളിലൂടെയുള്ള വാഹന ഗതാഗതം വളരെ തീരും ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായാൽ പോലും റോഡുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലുമധികം വാഹനങ്ങൾ കേരളത്തിലുണ്ട് ഇത് ഗതാഗത കുരുക്കിന് വഴി വെക്കുന്ന അനുഭവങ്ങൾ എല്ലായിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ട്രൂ കോപ്പി തിങ്കിലെ ഹർഷൻ അദ്ദേഹത്തിൻ്റെ അനുഭവം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഗതാഗത കുരുക്കിൽപ്പെട്ട് ഏറെ നേരം റോഡിൽ കിടക്കേണ്ടി വന്ന അവസ്ഥയാണ് അദ്ദേഹം ഫേസ്ബുക്ക് വഴി പങ്കുവച്ചിട്ടുള്ളത് ഒപ്പം ഈ ഗതാഗത കുരുക്കിനെല്ലാം പരിഹാരമാവുന്ന കേറയിൽ പദ്ധതിക്ക് അനുമതി നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനോട് ഒരു അഭ്യർത്ഥനയും ഹർഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരളത്തിലെ ഈ പ്രത്യേക അവസ്ഥ പരിഗണിച്ച് കേറയിലിന് പാര വയ്ക്കുന്നത് അവസാനിപ്പിക്കണം അതിനനുമതി വാങ്ങി തരണം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും കേരളത്തിൽ ഇന്ന് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരാളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഹർഷൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ കൗതുകകരമായ മറ്റൊരു കാര്യം കേറയിലിനെതിരെ എല്ലാ നിക്ഷിപ്ത താൽപ്പര്യക്കാരും മാളെടുത്ത് ഉറഞ്ഞു തുള്ളിയപ്പോൾ ആ കൂട്ടത്തിൽ ട്രൂകോപ്പി തിങ്കും ഉണ്ടായിരുന്നു എന്നതാണ് ട്രൂകോപ്പി തിങ്കിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകന് സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു വീണ്ടു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ആകെ നിലപാടുകളെ സ്വാധീനിക്കുമോ എന്നറിയില്ല ഏതായാലും കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരാളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഹർഷൻ പറഞ്ഞിട്ടുള്ളത് കേരയിൽ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകോർത്തു പിടിച്ചപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടുപോയതാവാം ട്രൂ കോപ്പി തിങ്കു പക്ഷേ കേരളയിൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചവർ കേരളത്തിൻ്റെയും മലയാളികളുടെയും ശത്രുപക്ഷത്താണ് അണിനിരന്നത് എന്ന് ഈ ഘട്ടത്തിലെങ്കിലും പറയാതെ പോകുന്നത് ഉചിതമാവില്ല ഏഷ്യാനെറ്റ് ന്യൂസിലും ഇരുപത്തിനാല് വാർത്താ ചാനലിലും പോയ വാരം ആഘോഷപൂർവം കൊണ്ടാടിയ ഒരു വാർത്ത അട്ടപ്പാടിയിലെ ഒരു ആദിവാസി യുവാവിന് അദ്ദേഹത്തിൻ്റെ പല്ല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു എന്ന കാരണം പറഞ്ഞ് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറുടെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ് ഉന്തിയ പല്ലിൻ്റെ പേരിൽ ആദിവാസി യുവാവിന് സർക്കാർ ജോലി നഷ്ടമായി എന്നതാണ് ഈ വാർത്തയെ മുൻനിർത്തി ധാരാളം ചർച്ചകളാണ് സമൂഹത്തിൽ ഉയർന്നു വന്നത് ചില ഇടതുവിരുദ്ധത രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളവർ ഈ വാർത്തയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ വ്യാപകമായ പ്രചരണത്തിനും തുടക്കമിട്ടു പല്ല് ഉന്തിന്നത് സർക്കാർ ജോലി ലഭിക്കുന്നതിന് തടസ്സമാണോ ഉന്തിയ പല്ലിൻ്റെ പേരിൽ സർക്കാർ ജോലി ഒഴിവാക്കപ്പെടേണ്ടതാണോ സൗന്ദര്യമുള്ളവർക്കാണോ സർക്കാർ ജോലി തുടങ്ങിയ വലിയ വലിയ ചോദ്യങ്ങളും അന്തരീക്ഷത്തിൽ ഉയർന്നു എന്നാൽ ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന യൂണിഫോം സേനകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് എത്രയോ കാലം മുമ്പ് നിലവിലുള്ള ചില നിയമങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് ആ യോഗ്യതാ മാനദണ്ഡങ്ങൾ പിണറായി സർക്കാർ ഉണ്ടാക്കിയതല്ല അനാദികാലം മുതലേ ഇവിടെ നിലവിലുള്ളതാണ് ആ നിയമമനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് കേന്ദ്ര സംസ്ഥാന യൂണിഫോം സേനകളിൽ പല്ലുന്തിയവരെ എടുക്കാൻ പാടില്ല എന്നതാണ് നിലവിലെ നിയമം ഈ നിയമത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ഈ നിയമം പൊളിച്ചെഴുതണം എന്നാവശ്യപ്പെടുകയാണ് വേണ്ടത് മറിച്ച് നിലവിലുള്ള നിയമമനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയല്ല കുറ്റപ്പെടുത്തേണ്ടത് മാത്രവുമല്ല ഈ വാർത്തയെ മുൻനിർത്തി ആദിവാസികൾക്കെതിരാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഒരു കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആദിവാസികളോട് ഏറ്റവും സൗഹൃദപരമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാർ ഇക്കഴിഞ്ഞ സമയത്ത് ഇരുന്നൂറ്റി അൻപതോളം ആദിവാസി യുവതി യുവാക്കളെയാണ് യൂണിഫോം സേനകളിലേക്ക് നിയമിച്ചിട്ടുള്ളത് അഞ്ഞൂറോളം പേരുടെ നിയമന നടപടികൾ പൂർത്തിയായി വരികയുമാണ് മാത്രം ആദിവാസി സമൂഹത്തോടൊപ്പം ചേർന്നു നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് നിലവിലുള്ള നിയമമനുസരിച്ച ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന നടപടികളുടെ പേരിൽ കുറ്റപ്പെടുത്താൻ ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വരുന്നത് അവരെ സഹായിക്കാനാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വാർത്തയും